PSC winner ന്റെ YouTube ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2017 നടന്ന SC ST കാർക്ക് വേണ്ടി മാത്രമായി 2017 നടന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി വരാൻ ഏപ്രിൽ 7 വരാൻ പോകുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും ഏകദേശം ഈ മോഡൽ ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ മോഡലിൽ നമുക്ക് ഈ 2017 നടന്ന എക്സാമിന് 20 മാർക്കാണ് വൈൽഡ് ലൈഫും അതേപോലെ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. വിച്ച് കേരള റിവർ ഈസ് മെൻഷൻഡ് ആസ് ചൂർണ് ഇൻ ചാണക്യാസ് അർത്ഥശാസ്ത്ര. ചാണക്യയുടെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണ് എന്ന് പരാമർശിക്കുന്നത് പെരിയാറാണ്. ചൂർണി എന്ന് പരാമർശിക്കുന്ന റിവർ പെരിയാറാണ്. പമ്പ റിവറിൻ്റെ പ്രാചീനകാല നാമം ബാരിസ് എന്നാണ്. അതേപോലെ ബ്രഹ്മപുത്ര അല്ല, ഭാരതപ്പുഴയുടെ പ്രാചീനകാല നാമം നിള എന്നാണ്. ദ ബിഗ്ഗസ്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റ് ഇൻ കേരള കേരള ഈസ് കല്ലട പ്രോജക്റ്റ് ബിലോങ് ടു വിച്ച് ഡിസ്ട്രിക്ട്? കല്ലട പ്രോജക്റ്റ് കൊല്ലം ജില്ലയിലാണ്. കല്ലട പ്രോജക്റ്റ് കൊല്ലം ജില്ലയിലാണ്. പഴശ്ശിരാജ ആർട്ട് ഗാലറി ഈസ് ഇൻ? പഴശ്ശിരാജയുടെ ആർട്ട് ഗാലറി കോഴിക്കോട് ജില്ലയിലാണ്. പഴശ്ശിരാജയുടെ ആർട്ട് ഗാലറി കോഴിക്കോട് ജില്ലയിലാണ്. അതേപോലെ പഴശ്ശിരാജയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിലാണ്. വയനാട്ടിലെ മാനന്തവാടിയിലാണ് പഴശ്ശിരാജയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. ഹൂ ബിൽറ്റ് ദ ഡച്ച് പാലസ് അറ്റ് മട്ടാഞ്ചേരി ഇൻ 1555? 1555 ഡച്ച് പാലസ് നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. 1555 ഡച്ച് പാലസ് നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. വിച്ച് റൂളേഴ്സ് ഓഫ് കേരള കൺട്രോൾ ദ ലക്ഷദ്വീപ്? ലക്ഷദ്വീപ് കൺട്രോൾ ചെയ്തിരുന്നത് കേരളത്തിലെ അറക്കൽ രാജവംശമായിരുന്നു. ലക്ഷദ്വീപിൻ്റെ ആദ്യകാല തലസ്ഥാനം കോഴിക്കോടായിരുന്നു. ലക്ഷദ്വീപിൻ്റെ ആദ്യകാല തലസ്ഥാനം കോഴിക്കോടായിരുന്നു. ലക്ഷദ്വീപ് കൺട്രോൾ ചെയ്തിരുന്നത് അറക്കൽ രാജവംശമാണ്. വിച്ച് മൗണ്ടൻ റേഞ്ച് ദ സ്റ്റാർട്ടിംഗ് ഫ്രം താപ്തി റിവർ ഇൻ നോർത്ത് ടു കന്യാകുമാരി ഇൻ സൗത്ത്? അപ്പോൾ താപ്തി റിവർ തൊട്ട് കന്യാകുമാരി വരെ വ്യാപിച്ച് കിടക്കുന്ന മൗണ്ടൻ റേഞ്ച് പശ്ചിമഘട്ടം അല്ലെങ്കിൽ വെസ്റ്റേൺ ഘട്ടമാണ്. വെസ്റ്റേൺ ഘട്ട് 6 സംസ്ഥാനങ്ങളിൽ കൂടെയാണ് കടന്നു പോകുന്നത്. താപ്തി റിവർ തൊട്ട് കന്യാകുമാരി വരെ വ്യാപിച്ച് കിടക്കുന്ന മലനിരകളാണ് വെസ്റ്റേൺ ഘട്ട്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ സാൾട്ട് ലേക്ക് ഇൻ രാജസ്ഥാൻ? രാജസ്ഥാനിലെ സാൾട്ട് ലേക്കാണ് സാമ്പാർ ലേക്ക്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള ലേക്ക് കൂടിയാണ് സാമ്പാർ ലേക്ക്. ബിലായ് സ്റ്റീൽ പ്ലാന്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് കൊളാബറേഷൻ ഓഫ് റഷ്യ. ബിലായ് സ്റ്റീൽ പ്ലാന്റിനെ സഹായിച്ചത് റഷ്യയാണ്. അതേപോലെ 1959 ബിലായ് സ്റ്റീൽ പ്ലാന്റ് നിർമ്മിച്ചത്. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു ബിലായ് സ്റ്റീൽ പ്ലാന്റിന്റെ നിർമ്മാണം. ബിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. ലോങ്സ്റ്റ് നാഷണൽ ഹൈവേ ഇൻ ഇന്ത്യ. ലോങ്സ്റ്റ് നാഷണൽ ഹൈവേ NH7 ആണ്. NH7 പുതിയ പേര് NH66 ആണ്. നാഷണൽ ഹൈവേയുടെ പേര് ഈ അടുത്ത് മാറ്റിയായിരുന്നു. NH7 പുതിയ പേര് NH66 ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റിവേഴ്സ് ഡസ് നോട്ട് ഫോം എനി ഡെൽറ്റ? ഡെൽറ്റ ഉണ്ടാക്കാത്ത റിവറാണ് താപ്തി. ഈ തന്നിരിക്കുന്നതിൽ ഡെൽറ്റ ഉണ്ടാക്കാത്ത റിവർ താപ്തിയാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ്? നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് തെർമൽ എനർജിയാണ്. അക്ബർ എൻലൈറ്റൻഡ് റിലീജിയൻസ് പോളിസി വാസ് ബേസ്ഡ് ഓൺ ഹിസ് ഫിലോസഫി? അക്ബറിൻ്റെ ഫിലോസഫി സുൽഫ് ഐ കുൽ മീൻസ് യൂണിവേഴ്സൽ പീസ് ആണ്. സുൽഫ് ഐ കുൽ മീൻസ് യൂണിവേഴ്സൽ പീസ്. ഹു വാസ് ദ ബ്രിട്ടീഷ് ജനറൽ കൺസിഡേർഡ് റാണി ലക്ഷ്മി ഓഫ് ജാൻസി ആസ് എ ബെസ്റ്റ് ആൻഡ് ബ്രേവസ്റ്റ് മിലിറ്ററി ലീഡർ ഓഫ് ദ റിബൽസ്? ആൻസർ സർ ഹ്യൂഗ് റോസ് ആണ്. സർ ഹ്യൂഗ് റോസ്. സർ ഹ്യൂഗ് റോസ് ആണ് ജാൻസി റാണിനെ ധീരയും അതേപോലെ സമുന്നതമായ നേതാവ് എന്ന് വിശേഷിപ്പിച്ചത്. ഹു വാസ് എ ഫസ്റ്റ് പ്രൊപ്പോണ്ടർ ഓഫ് ഡോക്ട്രൈൻ ഓഫ് പാസീവ് റെസിസ്റ്റൻസ്? ഫസ്റ്റ് പ്രൊപ്പൗണ്ടർ ഓഫ് ഡോക്ട്രൈൻ ഓഫ് പാസീവ് റെസിസ്റ്റൻസ് ഈസ് അരവിന്ദ ഘോഷ്.
അരവിന്ദ ഘോഷ്. ദ പീരിയഡ് മെൻഷൻ ഇൻ ഇൻ ദ ഓട്ടോബയോഗ്രഫി ഓഫ് ഗാന്ധിജി. ഗാന്ധിയുടെ ഓട്ടോബയോഗ്രഫിയിൽ 1869 മുതൽ 1923 വരെയാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. ഹു റോഡ് ദ ബുക്ക് പ്ലാൻഡ് എക്കോണമി ഓഫ് ഇന്ത്യ? പ്ലാൻഡ് എക്കോണമി ഓഫ് ഇന്ത്യ എന്ന ബുക്ക് രചിച്ചത് എം വിശ്വേശ്വരയ്യാണ്. എം വിശ്വേശ്വരയ്യാണ് ഇന്ത്യയിലെ ആസൂത്രണത്തിൻ്റെ പിതാവ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ 15 ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അതേപോലെ ദാദാഭായ് നവറോജിയുടെ പ്രസിദ്ധമായ പുസ്തകമാണ് പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ്ഡ് റൂൾ ഇൻ ഇന്ത്യ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഈസ് ദ ആർട്ടിക്കിൾ മെൻഷൻഡ് ഇൻ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആർട്ടിക്കിൾ 21A ആണ് റൈറ്റ് ടു എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 32 പറയുന്നത് റിട്ടിനെ കുറിച്ചാണ്. റിട്ടിനെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനമാണ്. ആർട്ടിക്കിൾ 24 പറയുന്നത് ബാലവേല നിരോധനം. ആർട്ടിക്കിൾ 24 21A വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC പലതവണ ആവർത്തിച്ച രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഹു പ്രിസൈഡഡ് ഓവർ ദ ഇനാഗ്രൽ മീറ്റിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൻ്റ് അസംബ്ലി? കോൺസ്റ്റിറ്റ്യൻ്റ് അസംബ്ലി 1946 ഡിസംബർ 6 കോൺസ്റ്റിറ്റ്യൻ്റ് അസംബ്ലി ഫോം ചെയ്തത്. കോൺസ്റ്റിറ്റ്യൻ്റ് അസംബ്ലിയുടെ ഇനാഗ്രൽ മീറ്റിംഗ് 1946 ഡിസംബർ 9. ആദ്യത്തെ ഇനാഗ്രൽ മീറ്റിങ്ങിൻ്റെ താൽക്കാലിക ചെയർമാൻ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. ആദ്യത്തെ ഇനാഗ്രൽ മീറ്റിങ്ങിൻ്റെ പ്രിസൈഡ് ചെയ്തത് സച്ചിദാനന്ദ സിൻഹയാണ്. പിന്നെ കോൺസ്റ്റിറ്റ്യൻ്റ് അസംബ്ലിയുടെ സ്ഥിരം പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ്. കോൺസ്റ്റിറ്റ്യൻ്റ് അസംബ്ലിയുടെ സ്ഥിരം പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തത് രാജേന്ദ്ര പ്രസാദും താൽക്കാലിക പ്രസിഡൻറ്റ് സച്ചിദാനന്ദ സിൻഹയുമായിരുന്നു. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കണക്റ്റഡ് വിത്ത് ദ പ്രോവർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാംസ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ്? താഴെ തന്നിരിക്കുന്നതിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രോവർട്ടി ഇറാഡിക്കേഷനുമായി ബന്ധമില്ലാത്തത് ആശ്രയാണ്. നമുക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ആശ്രയ. ബൈ വിച്ച് അമെൻമെൻറ്റ് റൈറ്റ് ടു പ്രോപ്പർട്ടി വാസ് റിമൂവ്ഡ് ഫ്രം ദ ലിസ്റ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നിന്ന് റൈറ്റ് ടു സ്വത്തവകാശം നീക്കം ചെയ്തത് 44th അമെൻമെൻ്റ് പ്രകാരമാണ്. 1978 44th അമെൻമെൻ്റ് പ്രകാരമാണ് സ്വത്തവകാശം ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നിന്ന് റിമൂവ് ചെയ്തത്. 1956 7th അമെൻമെൻ്റ് പ്രകാരമാണ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ 14 രൂപീകരിച്ചത്. 1989 61st അമെൻമെൻറ്റ് പ്രകാരമാണ് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ചത്. ഹു വാസ് ദ പ്രസൻറ്റ് ചെയർമാൻ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ പ്രസൻറ്റ് ചെയർമാൻ HL ദത്തു ആണ്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എപ്പോഴും ഒരു റിട്ടയേർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആവണം. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ HL ദത്തു. ഇൻ വിച്ച് ഇയർ ഇന്ത്യൻ IT ആക്ട് അമെൻമെൻറ്റ് പാസ്ഡ് ബൈ ഇന്ത്യൻ പാർലമെൻറ്റ്? ഇന്ത്യൻ IT ആക്ട് അമെൻമെൻറ്റ് പാസ് ചെയ്തത് 2008. ഐ ടി ആക്ട് പാസ് ചെയ്തത് 2000 IT ആക്ടിൻ്റെ അമെൻമെൻറ്റ് ചെയ്തത് 2008. ഇന്ത്യാസ് ഫസ്റ്റ് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ? ഇന്ത്യയുടെ ആദ്യത്തെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ബാംഗ്ലൂരു ആണ്. കേരളത്തിലെ ആദ്യത്തെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരം ജില്ലയിലെ പട്ടമാണ്. ഇൻ വിച്ച് ഇയർ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005. ഹു വാസ് ദ ഫസ്റ്റ് ചെയർപേഴ്സൺ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ? നാഷണൽ കമ്മീഷൻ ഫോർ വുമൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ജയന്തി പട്നായിക്. കേരള വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ സുഗതകുമാരി ആയിരുന്നു. ഹൂ ഈസ് ദ ഗവർണർ ഓഫ് അരുണാചൽ പ്രദേശ്? അരുണാചൽ പ്രദേശിലെ ഇപ്പോഴത്തെ ഗവർണർ BD ശർമ്മയാണ്. എഴുത്തച്ഛൻ ഒരു പഠനം ദ വർക്ക് ഈസ് റിട്ടൺ എഴുത്തച്ഛൻ ഒരു പഠനം ഈസ് റിട്ടൺ ബൈ ONV കുറുപ്പ്. എഴുത്തച്ഛൻ ഒരു പഠനം ഈസ് റിട്ടൺ ബൈ ONV കുറുപ്പ്.
അക്കോർഡിംഗ് ടു സർവേ ഓഫ് അർബൻ ഡെവലപ്മെന്റ് മിനിസ്ട്രി അണ്ടർ സ്വച്ഛ് സർവേക്ഷകൻ 2016, വിച്ച് സിറ്റി റാങ്ക്ഡ് ക്ലീനസ്റ്റ് സിറ്റി? 2016 സ്വച്ഛ് ഭാരത് അഭിയാന്റെ ഭാഗമായി നടന്ന സർവേയിൽ ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മൈസൂരാണ്. 2016 സർവേയിൽ ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മൈസൂരാണ്. 2017 സർവേയിൽ ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇൻഡോർ ആണ്. റീസെന്റ്ലി ഇന്ത്യ ലോഞ്ച് IRNSS-1E ഫ്രം സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലോഞ്ചിങ് വെഹിക്കിൾ. IRNSS-1E വിക്ഷേപിച്ചത് PSLV-C-31 ഹു വോൺ ദ 2016 ഫിഫ ബാലൻഡോർ അവാർഡ്? 2016 ഫിഫ ബാലൻഡോർ അവാർഡ് നേടിയത് മെസ്സിയാണ്. 2017 2018 ഫിഫ ബാലൻഡോർ അവാർഡ് നേടിയത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ്. ഹു ഗോട്ട് ദ ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് ഇൻ 46th ഫിലിം സ്റ്റേറ്റ് അവാർഡ് 2015? 2015 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡിലെ ബെസ്റ്റ് ഡയറക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ചാർലിയുടെ സംവിധായകനായ മാർട്ടിൻ പ്രകാട്ടിനെയാണ്. 2015 ബെസ്റ്റ് സംവിധായകൻ മാർട്ടിൻ പ്രകാട്ട്. 2016 ബെസ്റ്റ് സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് മാൻഹോളിൻ്റെ സംവിധായകയായ വിധു വിൻസെൻ്റിനെയാണ്. 2017 ബെസ്റ്റ് സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലിജോ പല്ലിശ്ശേരിയാണ്. 2017 ലിജോ പല്ലിശ്ശേരി, 2016 വിധു വിൻസെൻ്റ്. ഹു ഈസ് ദ ന്യൂ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷണറാണ് RK മാത്തൂർ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷണർ RK മാത്തൂർ. ഡിറ്റർജൻസ് യൂസ്ഡ് ഫോർ ക്ലീനിങ് ക്ലോത്ത്സ് ആൻഡ് യൂട്ടിനലീസ് കണ്ടെയ്ൻ സൾഫേറ്റ്സ്. ദ സ്റ്റഡി ഓഫ് നെർവ് സിസ്റ്റം ഇറ്റ്സ് ഫംഗ്ഷൻ ആൻഡ് ഇറ്റ്സ് ഡിസോർഡർ. സ്റ്റഡി ഓഫ് നെർവ് സിസ്റ്റം ഇറ്റ്സ് ഫംഗ്ഷൻ ആൻഡ് ഡിസോർഡർ ഈസ് കോൾഡ് ന്യൂറോളജി. സെൻട്രൽ ഫുഡ് ആൻഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സിറ്റുവേറ്റഡ്. സെൻട്രൽ ഫുഡ് ആൻഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സിറ്റുവേറ്റഡ് ഇൻ മൈസൂർ. മൈക്രോവേവ് ഓവൻ വാസ് ഇൻവെൻറ്റഡ് ബൈ. മൈക്രോവേവ് ഓവൻ വാസ് ഇൻവെൻറ്റഡ് ബൈ പേഴ്സി എൽ സ്പെൻസർ. മൈക്രോവേവ് ഓവൻ വാസ് ഇൻവെൻറ്റഡ് ബൈ പേഴ്സി എൽ സ്പെൻസർ. ഇൻ കേസ് ഓഫ് എ കെമിക്കൽ ചേഞ്ച് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ജനറലി അഫക്റ്റഡ്? ഇൻ കേസ് ഓഫ് എ കെമിക്കൽ ചേഞ്ച് ഇലക്ട്രോൺ ഈസ് ജനറലി അഫക്റ്റഡ്. ഇൻ കേസ് ഓഫ് എ കെമിക്കൽ ചേഞ്ച് ഇലക്ട്രോൺ ഈസ് ജനറലി അഫക്റ്റഡ്. ആസ് ദ ട്രെയിൻ സ്റ്റാർട്ട്സ് മൂവിംഗ് എ മാൻ സിറ്റിംഗ് ഇൻസൈഡ് ലീൻസ് ബാക്ക്വേർഡ് ബിക്കോസ് ഓഫ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ്. ഒരു വണ്ടി മുന്നോട്ടെടുക്കും ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുമ്പോൾ മുന്നോട്ട് പോകുന്നതിന് കാരണം ഇനേർഷ്യ ഓഫ് മോഷൻ ആണ്. ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ബാക്കിലേക്ക് പോകുന്നതിന് കാരണം ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ്. ബിഗ്ഗസ്റ്റ് സ്റ്റാർ ഇൻ അവർ ഗാലക്സി. നമ്മുടെ ഗാലക്സിയിലെ ബിഗ്ഗസ്റ്റ് സ്റ്റാർ ആണ് സിറസ്. ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹാസ് റീസെൻ്റ്ലി ഡിക്ലെയർ ദ എൻഡ് ഓഫ് എ ഡിസീസ് ഇൻ വെസ്റ്റ് ആഫ്രിക്ക. WHO അടുത്ത് വെസ്റ്റ് ആഫ്രിക്കയിൽ എൻഡ് ചെയ്തു എന്ന് പ്രഖ്യാപിച്ച ഡിസീസാണ് എബോള. മാക്സിമം പവർ ഇൻ ഇന്ത്യ കംസ് ഫ്രം വിച്ച് പ്ലാന്റ്സ്? മാക്സിമം പവർ ഇൻ ഇന്ത്യ കംസ് ഫ്രം തെർമൽ പ്ലാന്റ്സ്. കേരളത്തിൽ ഹൈഡ്രോളിക് പ്ലാന്റ്സ് ആണ്, ഇന്ത്യയിൽ തെർമൽ പ്ലാന്റ്സ് ആണ്. മോക്ഷപ്രദീപം ദ വർക്ക് റിട്ടൺ ഇൻ ബൈ ദ എമിനൻ്റ് സോഷ്യൽ റിഫോർമർ ഓഫ് കേരള. മോക്ഷപ്രദീപം എഴുതിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. മോക്ഷപ്രദീപം എന്ന ബുക്ക് എഴുതിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന ബുക്ക് എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന ബുക്ക് എഴുതിയത് ചട്ടമ്പി സ്വാമികളും മോക്ഷപ്രദീപം എഴുതിയത് ബ്രഹ്മാനന്ദ ശിവയോഗികളുമാണ്. ബ്രഹ്മാനന്ദ ശിവയോഗികളാണ് നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നത്. അരയ സർവീസ് സൊസൈറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ്. അരയ സർവീസ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത് വേലിക്കുട്ടി അരയനാണ്. തേക്ക് മ്യൂസിയം ഓഫ് കേരള ഈസ് ലൊക്കേറ്റഡ്. കേരളത്തിലെ തേക്ക് മ്യൂസിയം നിലമ്പൂരിലാണ്. കേരളത്തിലെ തേക്ക് മ്യൂസിയം നിലമ്പൂരിലാണ്.
ഫസ്റ്റ് വൈൽഡ് ലൈഫ് സാഞ്ച്വറി ഇൻ കേരള, കേരളത്തിലെ ആദ്യത്തെ വൈൽഡ് ലൈഫ് സാഞ്ച്വറി പെരിയാറാണ്. കേരളത്തിലെ ആദ്യത്തെ വൈൽഡ് ലൈഫ് സാഞ്ച്വറി പെരിയാറാണ്. ഹോർത്തൂസ് മലബാറിക്കാസ് എ 17th സെഞ്ചുറി ബുക്ക് പബ്ലിഷ്ഡ് ബൈ ഡച്ച് ഡിസ്ക്രൈബ്സ്. ഓർത്തൂസ് മലബാറിക്കാസ് മെഡിക്കൽ പ്ലാന്റ്സിനെ കുറിച്ചാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓർത്തൂസ് മലബാറിക്കാസ് അച്ചടിച്ചത് ആംസ്റ്റർഡാമിൽ നിന്നാണ്. കേരള രാമം എന്നറിയപ്പെടുന്ന പുസ്തകവും ഹോർത്തൂസ് മലബാറിക്കാസ് ആണ്. ഓർത്തൂസ് മലബാറിക്കാസ് മെഡിക്കൽ പ്ലാന്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. അച്ചടിച്ചത് ആംസ്റ്റർഡാമിൽ നിന്നാണ്. വെൻ വാസ് ദ നോഷൻ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഫസ്റ്റ് ഡെവലപ്ഡ്? 1972. നീലക്കുറിഞ്ഞി സാഞ്ചുറി ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് ഡിസ്ട്രിക്ട് ഓഫ് കേരള? നീലക്കുറിഞ്ഞി സാഞ്ചുറി കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. നീലക്കുറിഞ്ഞി ഇടുക്കി ജില്ല. കൂണോ പ്രോജക്റ്റ് ഈസ് കൺസേൺഡ് വിത്ത് വിച്ച് അനിമൽ? കൂണോ പ്രോജക്റ്റ് ഈസ് കൺസേൺഡ് വിത്ത് ലയൺ. ഹൂ ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ഇന്ത്യൻ ഫോറസ്റ്റി? ഫാദർ ഓഫ് ഇന്ത്യൻ ഫോറസ്റ്റി എന്നറിയപ്പെടുന്നത് ഫാദർ ഓഫ് ഇന്ത്യൻ ഫോറസ്റ്റ് എന്നറിയപ്പെടുന്നത് ബ്രാഡിസ് ആണ്. ബ്രാൻഡിസ്. ഹൗ മെനി ഷെഡ്യൂൾസ് ആർ ദെയർ ഇൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972? 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ ആറ് ഷെഡ്യൂളാണ് ഉള്ളത്. ഫോറസ്റ്റ് ആർ ഇൻക്ലൂഡഡ് ഇൻ കൺകറന്റ് ലിസ്റ്റ് ആഫ്റ്റർ വിച്ച് അമെൻമെൻ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഫോറസ്റ്റിനെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന 42nd അമെൻമെൻറ്റ് പ്രകാരമാണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ 42nd അമെൻമെൻറ്റ് 1976 പ്രകാരമാണ് ഫോറസ്റ്റിനെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. അനദർ നെയിം ഫോർ പബ്ലിക് പാർട്ടിസിപ്പിക്കേഷൻ ഇൻ അഫോറസ്റ്റേഷൻ പ്രോഗ്രാം ഈസ് സോഷ്യൽ ഫോറസ്റ്റി. Which is only ape in India? Lion-tailed mask. An example for exotic species in India. Eucalyptus. Viviparity is found in mangroves. Viviparity is found in mangroves. The main objective of shelter belt system. The main objective of shelter belt system is protection from wind. Main objective of shelter belt system is protection from wind. Kyoto protocol is related to climate change. As per forest policy 1952, the percentage of forest in plain should be 33%. As per forest policy 1952, percentage of forest in plains should be 33%. Which species is known as ironwood of Malabar? Ironwood of Malabar ennarayappedunnu Hopia parviflora. Which is an extinct mammal from India? Cheetah. Stump planting is recommended for teak.